തൊട്ടു മുമ്പ് അങ്ങ് അങ്ങയുടെ അവസരം ഉപയോഗിച്ച് കോൺഗ്രസ് പ്രതിനിധികളും നമ്മുടെ നാട്ടിൽ മറ്റു ചില ആളുകളും പ്രചരിപ്പിക്കാറുള്ള പച്ചക്കള്ളം, കാക്കാസിന് വരെയില്ലാത്ത വിവരക്കേട്, 24 ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞു. അങ്ങ് പറഞ്ഞത് എന്താണ്? പത്തനംതിട്ട നഗരസഭയും കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷത്തിന് പിന്തുണ SDP ആണെന്നല്ലേ? പത്തനംതിട്ടക്കാരനായ അങ്ങ് മുമ്പ് പത്തനംതിട്ടക്കാരൻ എന്ന ലേബലിൽ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത പാലക്കാട് നിയുക്ത MLA ഏതാണ്ട് ഇതേ കാര്യം പത്തനംതിട്ടക്കാർ എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവത്തോടു കൂടെ ആവർത്തിക്കുന്നത് കണ്ടു. പാലക്കാട് നിയുക്ത MLA ഈ കള്ളം പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഭവം നമുക്കറിയാം. പക്ഷേ കാക്കാസിന് വിലയില്ലാത്ത കോൺഗ്രസ് സൈബറിടത്തിലെ പച്ച നുണ ഒരു വിവരക്കേട് അങ്ങ് പറയാൻ പാടുണ്ടായിരുന്നോ? അങ്ങ് സൂചിപ്പിച്ച ആമിന ഹൈദർ ആരാ? ഞാൻ പത്തനംതിട്ടക്കാരനല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്കുണ്ടാവുകയല്ലേ? ആമിന ഹൈദർ 2015-20 കാലയളവിൽ എന്റെ സ്ഥലമല്ലാത്ത ആങ്കറുടെയും പാലക്കാട് നിയുക്ത MLA സ്ഥലമായ പത്തനംതിട്ട നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതേ അവരുടെ ജീവിത പങ്കാളി ഹൈദറിന്റെ മരണാനന്തരം ആമിന ഹൈദർ അല്ല സാറേ കോൺഗ്രസ് നേതാവ്, ഹൈദർ ആയിരുന്നു കോൺഗ്രസ് നേതാവ്. അവരുടെ ഭാര്യയാണ് ആമിന ഹൈദർ. ആമിന ഹൈദർ വിജയിച്ചത് എങ്ങനെയാണ്? ഇനി പറയൂ, കാൽക്കാസിന് വിലയില്ലാത്ത വിവരക്കേട്, കള്ളത്തരം എന്നൊക്കെ താങ്കൾ തട്ടി മൂളിക്കുന്നുണ്ടല്ലോ. ആമിന ഹൈദർ ജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? ജയിക്കെ അങ്ങ് നോക്ക്, പത്തനംതിട്ട നഗരസഭ UDF, LDF 3, സ്വതന്ത്രർ 3, SDPI 3. ആമിന ഹൈദറിന്റെ പോസ്റ്ററാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ SDPI പിന്തുണയോട് കൂടിയിട്ടല്ല കോൺഗ്രസ്. ഞാൻ ചിത്രം കാണിച്ചാട്ടെ, ചിത്രം കാണിച്ച സംബന്ധിക്കോ? ഈ പടം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന PFI പ്രവർത്തകരുമായി വോട്ട് ചോദിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം. എന്നിട്ട് കാൽക്കാസിന് വിലയിലത്ത് കള്ളമെന്ന് പറയാണോ? വായിത്തോന്ന് പറയാണോ? ഞാൻ എന്റെ ഉത്തരബോധത്തിൽ പറഞ്ഞ ആമിന ഹൈദർ വിജയിക്കുന്ന SDPI പിന്തുണയിലാണ്. SDPI പിന്തുണച്ച ആമിന ഹൈദർ അവിടുത്തെ ഉപാധ്യക്ഷയാണ് അല്ലേ? കോട്ടാങ്ങൽ ഇപ്പോൾ ഭരിക്കുന്നത് SDPI പിന്തുണയിലാണ്. ഉത്തമ ബോധത്തിൽ പറയുന്ന കാൽക്കാസിന് വിലയില്ലാത്ത കള്ളോ? മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണോ? ജയിക്കേണ്ടത് പുറത്താക്കിക്കൊണ്ടുള്ള അവരുടെ പത്രക്കുറിപ്പ് കണ്ടില്ലേ? എന്താ ജയിക്ക കാര്യം മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. പുറത്താക്കിക്കൊണ്ടുള്ള പത്രക്കുറിപ്പ് അങ്ങ് കണ്ടില്ലേ? എന്റെ പൊന്നു ജഗ, ഞാൻ പറഞ്ഞുതരാം. അതായത് ആമിന ഹൈദറിന്റെ ഭർത്താവാണ് ഹൈദർ, കോൺഗ്രസ് പ്രവർത്തകനാണ്, മരിച്ചു. ആമിനയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ആമിന് സ്വന്തയെ മത്സരിച്ചു. എങ്ങനെ മത്സരിച്ചു? SDPI പിന്തുണയിൽ സ്വന്തയെ മത്സരിച്ചു. LDF അധികാരത്തെ അവിടെ CPM അധികാരത്തിലേക്ക് വന്നു, എടുത്തു വെച്ചു എവിടെ? ഉപാധ്യക്ഷ. അതാണ് കഥ. അല്ലാതെ പത്രത്തിൽ വായിച്ച കാര്യം മാത്രം നോക്കി പറയല്ലേ? അല്ല ഗൂഗിള് മാത്രം നോക്കല്ലേ? ഗൂഗിള് അല്ല ജയിക്ക ഉള്ള കാര്യം ഉള്ളതോട് പറയുമ്പോ എന്തോ വ്യാഖ്യാനിക്കല്ലേ ഇരുന്ന്. ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. കോൺഗ്രസ് റിബലായി മത്സരിച്ച ആൾക്ക് SDPI പിന്തുണ ഉണ്ടായിരുന്നുള്ള അങ്ങയുടെ വ്യാഖ്യാനം. കോൺഗ്രസ് പുറത്താക്കിക്കൊണ്ട് 2020 അവർ SDPI അയ്യോ കോൺഗ്രസ് റിബലായി മത്സരിച്ച ആളല്ലേ അതല്ലേ അവർ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നത്? അല്ലെന്നേ പറഞ്ഞല്ലോ. ആമിന ഹൈദർ ജയിക്കുന്ന ആരുടെ പിന്തുണയില? ഈ ചിത്രം കാണിക്കാവോ? ഈ ചിത്രം സൂം ചെയ്ത് കാണിക്കാവോ? ക്യാമറ ഈ ചിത്രം സൂം ചെയ്ത് കാണിക്കാവോ? ജയിക്കിന് കാണാൻ പറ്റുമെങ്കിൽ സാറേ, ആമിന ഹൈദർ അവിടുത്തെ SDPI പിന്തുണയുള്ള സ്ഥലത്ത് നിന്ന് ജയിക്കുകയാണ്. അവിടെ ചുട്ടിപ്പാറ ജയിക്കുകയാണ്. അവിടെ ജയിക്കുന്നത് എങ്ങനെയാണ്? SDPIയുടെ ഒന്നാം തരം പിന്തുണയിൽ അവർക്ക് വോട്ടപ്പെട്ട ആരാണ്? SDPI അല്ല PFI. ഇതൊക്കെ അറിയാത്തവരാണ് അവിടുത്തെ CPMR അല്ലല്ലോ. എന്നിട്ട് കാൽക്കാസിന് വിലയില്ലാത്ത കള്ളമെന്നോ? ജയിക്കാൻ മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ ചരിത്രം. എന്ത് ജയിക്കെ പറയുന്നത് വസ്തുതാപരമാവട്ടെ. ജയിക്കെ പറയുന്നത് വസ്തുതാപരമാവും. ആമിന ഹൈദർ അവിടുത്തെ റിബലായിരുന്നു. എന്തുകൊണ്ടാണ് റിബലായത്? കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. ആമിന ഹൈദറിനെ കൊണ്ടു നടന്ന് ജയിപ്പിച്ചത് ആരാണ്? SDPI PFI. അവിടെ ഉപാധ്യക്ഷയാക്കി വെച്ചിരിക്കുന്ന ആരാണ്? CPM. കോട്ടാങ്ങലിൽ രണ്ടു തവണ നിങ്ങൾ രാജിവെച്ചു, ശരിയാണ്? രണ്ടു തവണ രാജിവെച്ചു. BJP വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ചിത്രം കാണിക്കല്ലേ? തെളിവ് കാണിക്കല്ലേ? ഞാൻ തെളിവ് കാണിക്കല്ലേ? JK ഇവിടെ PFI ചേർന്ന് വോട്ട് ചോദിക്കുന്ന തെളിവ് ഉള്ള ചിത്രവും തെളിവും ഞാൻ കാണിക്കുകയാണ്.
ആ മേഖലയെ പറ്റി നന്നായി അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ആ ചിത്രം കാണിക്കുകയാണ്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കോൺഗ്രസ് വിപുലമായി മത്സരിച്ചതാണോ താങ്കളുടെ മറുപടി? ശരിയാ, താങ്കൾ ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. അവർ ജയിക്കുന്നത് എങ്ങനെയാണ്? അവർ ജയിക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയിലാണ്. സംശയമുണ്ടോ? ഞാൻ തെളിവ് തരാം. ഒന്നല്ല, മൂന്ന് തെളിവ് തരാം. അറിയാത്ത കാര്യം പറയല്ലേ. ഞാൻ അവിടെയാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസ് റിബലായി അവർ മത്സരിക്കുന്നതും അവർ ജയിക്കുന്നതും കോൺഗ്രസ് തന്നെ റിബലായി മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നടപടിയെടുക്കുന്നതും ഈ അവരടങ്ങുന്ന മൂന്ന് സ്വതന്ത്രർ പത്തനംതിട്ട നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും കോൺഗ്രസ് വിമുദ്രണ പിന്തുണയോടുകൂടെ ഇടതുപക്ഷം ഭരണത്തിൽ എന്ന് മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള അങ്ങയുടെ പ്രശ്നം ഗൂഗിള് മാത്രം നോക്കല്ലേ. താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ. ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കൂ. ആമിന ഹൈദർ നെസ്റ്റിപ്പിയെ പിന്തുണയോടെ അല്ലേ ജയിച്ചെന്ന് ചോദിക്കൂ. അവരാണെന്ന് പറയും. ജയിക്കെ വിളിച്ചു ചോദിച്ചിട്ട് അതല്ലേ പറഞ്ഞു. ബ്രേക്കിൽ ഞാൻ വിളിച്ചു നോക്കിയാൽ പറഞ്ഞില്ലേ? അല്ല, ഞാൻ വിളിച്ചു തരാം. ഞാൻ ആളെ വിളിച്ചു തരാം. ഷമീർ എങ്ങനെയാണ്? അപ്പൊ ഷമീർ എങ്ങനെയാണ്? അതോടൊപ്പം ഷമീർ എസ് ഡി പിയുടെ കൗൺസിലർ ഷമീർ ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷമീർ ആവുന്നത് എങ്ങനെയാണ്? വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷമീർ ആവുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഒരു പഞ്ചായത്ത് മാത്രം എടുത്ത് വലിയ ആനക്കാരി വാക്കുകയല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആനക്കാരി വാക്കുകയല്ല. ഞാൻ ചിത്രം കാണിക്കുകയാണ്. ആമിന ഹൈദർ, ആമിന ഹൈദർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഞാൻ കരുതുന്ന പി എഫ് ഐ പ്രവർത്തകർക്കൊപ്പം വോട്ട് പിടിക്കുന്ന ചിത്രം ഞാൻ കാണിക്കുകയാണ്. ഞാൻ ജയിക്കാനോട് അയച്ചു തരാം. അതുകൊണ്ട് മറുപടി ആവുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിത്രം അടക്കം തെളിവ് വരുമ്പോഴത്തേക്ക് റിബലാണല്ലോ എന്ന് മറുപടി ആവുന്നില്ലല്ലോ. അവിടുത്തെ സി പി മാർക്ക് അറിയാത്തതല്ലോ. അവിടുത്തെ സി പി മാർക്ക് അറിയാത്തതാണോ ആമിന ഹൈദർ ജയിച്ചത് എസ് ഡി പി പിന്തുണ അറിയാത്തതല്ലോ. ഷമീർ എന്ന് പറഞ്ഞ എസ് ഡി പി സ്ഥാനാർത്ഥി നിങ്ങളുടെ വിദ്യാഭ്യാസ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിപ്പോ ഇപ്പോഴാണോ കുറച്ച് നേരത്തെയാണോ? എസ് ഡി പി ഐയുടെ അംഗത്വത്തിലുള്ള ഒരാളും പത്തനംതിട്ടയിലല്ല, കേരളത്തിൽ എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. പക്ഷെ ഒന്നുകൂടി പഠിക്കൂ. പത്തനംതിട്ട ഒന്നുകൂടി പഠിക്കൂ. പത്തനംതിട്ടയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ജയിക്കാൻ നമ്മൾ ആധികാരികമായി കാര്യങ്ങൾ പഠിച്ച് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. പോട്ടെ, ഞാൻ ആനക്കാര്യമേ പറഞ്ഞതുമല്ല. ഞാനത് ആനക്കാര്യമേ എടുത്ത് കാണിച്ചതുമല്ല. നിങ്ങൾ ഇത്രത്തോളം ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. താങ്ക് യു. ഒരു പ്രവർത്തകനുമായി നിന്നതാണോ പ്രധാനം? ഈ വർഗീയ സംഘടനയുടെ തലവനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയാണോ പ്രധാനം? ലോജിക്ക് വേണ്ടേ? പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അതേ അളവ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അമീറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോ അമീറുമായി കണ്ട പിണറായി ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? ഇതല്ലേ അങ്ങയുടെ ആക്ഷേപം? ജമാഅത്ത് ഇസ്ലാമി അമീറിനെ കണ്ട പിണറായി ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ? അങ്ങനെ ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. മറുപടി ഉത്തരം മുട്ടുമ്പോ അയ്യേ ഉത്തരം മുട്ടും എന്തല്ലോ പറയല്ലേ. ജയിക്കെ വിട്ടേക്കു, വിട്ടേക്കു. പത്തനംതിട്ട ഒന്നുകൂടെ പഠിക്കൂ. അല്ല, ഞാൻ അയച്ചു തരാം. ഞാൻ എല്ലാ രേഖയും ഞാൻ അയച്ചു തരും. ജയിക്കെ എല്ലാ രേഖയും അയച്ചു തരും.